ഡോക്ടർ വന്ദന കൊലപാതകത്തിലെ ആശുപത്രിയിലെ ദൃശ്യങ്ങൾ പുറത്ത് പോലീസുകാർ സംസാരിച്ചു നിൽക്കുന്നതും പ്രതി സന്ദീപ് വരുന്നതും ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ കഴിയും കണ്ണൻ നായർ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് കണ്ണൻ അത്രത്തോളം വേദനാജനകമായ ഒരു സംഭവമാണ് കേരളത്തെ സംബന്ധിച്ച് ഈ ദൃശ്യങ്ങളിലൂടെ ഈ അക്രമവുമായി ബന്ധപ്പെട്ട മനസ്സിലാകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇന്നലെ പുലർച്ചെ ഉണ്ടായ ആ സമയത്ത് ആശുപത്രിയിൽ പ്രതിയെ കൊണ്ടുവന്ന സമയത്ത് ഉള്ള ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത് ഒരു പോലീസുകാരന്റെ സഹായത്തോടു കൂടി ഒ പി കൗണ്ടറിന് മുന്നിലേക്ക് ഈ പ്രതി എത്തുന്നു ആ സമയത്ത് അയാൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടുണ്ട് നടക്കാൻ ചില സമയങ്ങളിൽ മുടന്തി മുടന്തിയാണ് അയാൾ നടക്കുന്നത് ആ പ്രതി അതിനുശേഷം ഒബ്സർവേഷൻ റൂമിലേക്ക് കൊണ്ടുപോകുന്നു പിന്നീടുള്ള ഒരു ദൃശ്യം എന്ന് പറയുന്നത് ഈ പ്രതി ഒരു പോലീസുകാരൻ എസ് ഐ മണിലാലിനെ ആക്രമിക്കുന്ന തലയിൽ ആക്രമിക്കുന്ന ദൃശ്യമാണ് അത് തലയിൽ കത്തികൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ആ സംഭവം ഈ ഡോക്ടർ അതായത് വന്ദനാദാസിനെ മേലെ ആക്രമണം ഉണ്ടാകുന്നതിന് തൊട്ടു മുമ്പുണ്ടായ ആ ദൃശ്യമാണ് അങ്ങനെ രണ്ട് ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അത് കോടതിയിൽ ഇന്ന് പോലീസ് ഹൈക്കോടതിയിൽ ഇന്ന് പോലീസ് ഹാജരാക്കിയതാണ് നേരത്തെ തന്നെ സി സി ടി വി ദൃശ്യങ്ങൾ ഹാജരാക്കാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കോടതിയിൽ പോലീസ് ഈ ദൃശ്യങ്ങൾ ഹാജരാക്കിയത് ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ നിന്ന് പ്രതി ആക്രമണം നടത്തിയെന്ന ശാസ്ത്രീയമായി തെളിയിക്കാനുള്ള തെളിവായി തന്നെയാണ് ഈ ദൃശ്യങ്ങളെ കാണുന്നത് വന്ദനയെ ആക്രമിക്കുന്നതിന് ദൃശ്യങ്ങളുടെ സി സി ടി വി മറ്റു കാര്യങ്ങളോ ഇല്ല കാര്യം ഒബ്സർവേഷൻ റൂമിൽ സി സി ടി വി സ്ഥാപിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ സാക്ഷിമൊഴി ആയിരിക്കും ഇതിൽ നിർണായകമാകുക അപ്പൊ തന്നെ ഈ മണിലാൽ എന്ന് പറയുന്ന പോലീസുകാരനെ ആക്രമിക്കുന്ന ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതോടു കൂടി പോലീസിന് കൂടുതൽ കാര്യങ്ങൾ എളുപ്പമാവുകയാണ്.